ലൂയി എലിസബത്ത് ഗ്ലേക്കിന്റെ മറ്റൊരു കവിത ചൊല്ലിത്തുടങ്ങാം. തിമോർ മോർത്തസ്, മരണഭയം. ഞാൻ സ്നേഹത്തെ ഭയക്കുന്നു, കാരണം ആരെങ്കിലും എന്നെ തട്ടിയെടുക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. സ്നേഹത്തെ ഭയക്കുന്ന ഏവരും മരണത്തെയും ഭയക്കുന്നു. സ്നേഹത്തിൻ്റെ നിറസാന്നിധ്യത്തിലും സ്നേഹത്തിനായി വിശന്നു പൊരിയുമ്പോഴും ഞാൻ നിസ്സംഗയായി നിന്നു. അവയുടെ ആഴം കൂടുമ്പോഴും ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ നിന്നു. Everyone afraid of love is afraid of death. എന്ന സങ്കീർത്തനം 23 വായിക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ ഈ താഴ്വരയിലൂടെ നാം നടക്കും. വിശപ്പുകൾ അടക്കുന്ന ദൈവത്തോടൊപ്പം ഒരു ദേശത്തിൻ്റെയും ജനതയുടെയും ബൃഹച്ചരിത്രത്തിൽ നാഥനെ രാജാവും ഇടയനുമായൊക്കെ വാഴ്ത്തി പാടാറുണ്ട്. ഇസ്രായേലിൻ്റെ ഇടയൻ. മധ്യപൂർവ്വ ദേശങ്ങളിൽ രാജാക്കന്മാരെ ഇടയന്മാരായി ചിത്രീകരിക്കുന്നതും സ്വാഭാവികമായിരുന്നു. എത്രയോ മൈലുകൾ താണ്ടിയാണ് ദാഹജലവും പച്ചപ്പും ആ മരുഭൂമിയിൽ കാണാനാകുക. സംരക്ഷണവും സന്ധാരണവും നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഇടയൻ. പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ. ഒരു ദേശത്തിൻ്റെ ആകെ രക്ഷാകരമായ ചരിത്രാനുഭവം തന്റെ സ്വന്തം വ്യക്തിഗത അനുഭവമായി മാറ്റുകയാണ് സങ്കീർത്തകൻ. എന്റെ ഇടയൻ, സ്നേഹം നമ്മെ അടിമകളല്ല ഉടമകളും അവകാശികളുമാക്കി മാറ്റുന്നുവല്ലോ. ഇടയൻ ആടിനെയും ആട് ഇടയനെയും അറിയുന്നു. നല്ലിടയൻ സംരക്ഷണവും സന്ധാരണവും മാത്രമല്ല ആടുകൾക്ക് നൽകുന്നത്, സ്വജീവൻ പോലുമാണ്. യോഹന്നാൻ 10:11. സങ്കീർത്തനം 23 ആകെ 6 വരികളുള്ളതിൽ ആദ്യത്തെ 4 ഇടയനെക്കുറിച്ച് സംസാരിച്ചിട്ട് അവസാനത്തെ 2 വരികളിൽ ഒരു അപ്രതീക്ഷിതമായ ദിശാന്തരം പ്രകടമാക്കുന്നു. ഒരു ട്വിസ്റ്റ്. ഇടയന്റെ കഥ മാറി സുഭിക്ഷമായി വിരുന്നൊരുക്കുന്ന ആതിഥേയന്റെ കഥയായി അത് മാറും. രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന ഗതികെട്ട സുഹൃത്തിന് പല്ലെറിമി ചെയ്തു കൊടുക്കുന്ന നമ്മുടെ മനസ്സില്ല മനസ്സല്ല ദൈവത്തിനുള്ളത്. അവൻ നമ്മെ തൈലത്താൽ അഭിഷേചിക്കുന്നു, നമ്മുടെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, നമ്മെ അവമാനിതരാക്കാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ അവൻ വിരുന്നൊരുക്കി വിളമ്പുകയും ചെയ്യുന്നു. ഒരു വെൺകച്ച അരയിൽ ചുറ്റി അന്ന് നാഥൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ രാത്രിയിൽ അവൻ എളിമയുടെ ഈ പാഠങ്ങൾ മാത്രമല്ല സ്നേഹത്തിന്റെ സമുന്നതമായ പാഠവുമാണ് നൽകിയത്. തമ്മിലിടഞ്ഞു നിൽക്കുന്ന നമുക്കായി അവൻ സ്നേഹത്തിന്റെ കൽപ്പന നൽകി പാലിക്കാൻ ഒരു മാതൃകയും. ഞാൻ ദൈവഭവനത്തിൽ ചിരകാലം വസിക്കും, നന്മയും കരുണയും സദാ എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവാങ്കണത്തിൽ. ദൈവത്തിന്റെ മഹനീയതകളുടെ ഓർമ്മയാണ് പെർഫെക്ഷൻസ് ഓഫ് ഗോഡ്. നന്മ, കരുണ, സ്നേഹം, വിശ്വസ്തത, അത്യുദാരത. സങ്കീർത്തനം 145 ഇത് വ്യക്തമായി ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനവുമാണ്. നാം പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതും 145 സങ്കീർത്തനത്തിന്റെ സ്വരലയമുള്ള ഒരു പ്രവചന ഭാഗമാണ് നാം ഇന്ന് ആദ്യ വായനയിൽ കേൾക്കുന്നത്. ഏഷ്യ 25:6-10 ദൈവം ഒരുക്കുന്ന മഹാവിരുന്നിന്റെ ചിത്രമാണത്. ദൈവം ചെയ്തിട്ടുള്ളവ കണ്ടനുഭവിച്ചവർക്ക് ദൈവം ഇനിയെന്ത് ചെയ്തു തരും എന്നൊരു ആശങ്കയുണ്ടാകാറില്ല. ജീവന്റെയും ഐശ്വര്യത്തിന്റെയും അടയാളമായി വീഞ്ഞ് അവിടെ നിറഞ്ഞു കവിയുകയാണ്. ദരിദ്രരും അഗതികളും അവിടെ വിശിഷ്ട സ്ഥാനം കണ്ടെത്തുന്നു. കരിപുരണ്ടവരെ മാറ്റി നിർത്തുന്ന ലോകദൃഷ്ടി ദൈവത്തിനില്ല. അവൻ അവരെ വിളിച്ചു ചേർത്ത് അണിയിച്ചൊരുക്കുന്നു തന്റെ വിരുന്നിനായി. ആ മലയിൽ അന്ന് വിരുന്നിനായി സകലരും വന്നു ചേരും. യൂതനും യൂതനല്ലാത്തവനും എല്ലാവരും എല്ലായിടത്തു നിന്നും. ഗലാത്തിയരിലെ വംശീയ വിവാദവും സ്ലീഹ അതിനെതിരെ നടത്തുന്ന പ്രബോധനവും നാം ധ്യാനിച്ചു വരികയാണല്ലോ. ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞതുപോലെ ആ മലയിലും ഈ മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലും മനുഷ്യരെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. യോഹന്നാൻ 4:21. ദൈവമഹത്വം കാണാനും ദൈവം നമ്മെ വിളിച്ച പ്രത്യാശ കാണാനും നമ്മുടെ ഹൃദയനേത്രങ്ങളെ ദൈവം തന്നെ തുറക്കട്ടെ എന്ന് എഫേസ്യർ 1:17-18 ശ്ലീഹ പ്രാർത്ഥനാപൂർവം ഇന്ന് ആശംസിക്കുന്നുമുണ്ട്. ഇന്ന് ഏഷ്യയുടെ ഈ വിരുന്ന് യഥാർത്ഥത്തിൽ ദൈവസ്തുതിയുടെ ഒരു പ്രകടനം തന്നെയാണ്. ദൈവം തന്റെ അളവില്ലാത്ത മഹത്വം വെളിവാക്കിയിരുന്നു അതിന് തൊട്ടു മുൻപ്. ഏഷ്യ 24:23. അത് കണ്ട് കണ്ണിറഞ്ഞും ഹൃദയം തുളുമ്പിയും ജനം പാടുന്നതാണ് ഈ നന്ദിഗീതം. എന്നാൽ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലായി നാം ധ്യാനിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ദൈവത്തിന്റെ സർവമഹത്വവും അധികാരവും നൽകപ്പെട്ടത് ക്രിസ്തുവിനാണ്. ഫിലിപ്പിയർ 2:9-11 വരെ. നമുക്ക് വേണ്ടി ദാസനേക്കാളും താഴ്ന്നവൻ അത്യുന്നതൻ നാഥനായി ഉയർത്തപ്പെട്ടു. സ്നേഹം നമ്മിൽ വരുത്തുന്ന രൂപാന്തരീകരണവും അതുതന്നെയാണ്. നാം സ്നേഹിക്കുമ്പോൾ നാം ദൈവപുത്രനെ പോലെ തന്നെയായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 23 നല്ലിടയനായ കർത്താവിനെ പ്രകീർത്തിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇടയധർമ്മത്തെക്കുറിച്ച് കൂടി അത് പഠിപ്പിക്കുന്നുണ്ട്. ഇടയന്റെ ശുശ്രൂഷ ചെയ്യുന്ന സഭാപദവികൾ മാത്രമല്ല, സഹോദരന്റെ കാവൽക്കാരെന്ന നിലയ്ക്ക് നാം എല്ലാവരും ഇടയന്മാരാണ്. നമ്മളെല്ലാം കേൾക്കാൻ വലിയ ഇടയനായ പത്രോസ് നടത്തുന്ന ഒരു പ്രബോധനമുണ്ട്. 1 പത്രോസ് 5:1-4. ഈയൊരു കാര്യം ഓർത്തുകൊണ്ട് നാം വീണ്ടും ഫിലിപ്പിയറിലേക്ക് വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പൗലോസ് പറഞ്ഞു നിർത്തി, എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. ഫിലിപ്പിയർ 4:9.
ഗർഭിഷ്ടമായ ഒരു ആത്മപ്രശംസ പോലെ തോന്നാം. എന്നാൽ ഒരു കാര്യം ആദ്യമേ ഓർത്തുകൊള്ളണം, പൗലോസ് ഇതൊക്കെ പറയുമ്പോൾ എഴുതപ്പെട്ട തിരുവചനം രൂപം കൊണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ ക്രിസ്തു ചൈതന്യം എന്തെന്നറിയാൻ വിശ്വാസികൾക്ക് ഇപ്രകാരമുള്ള ശ്രേഷ്ഠന്മാരുടെ ജീവിതത്തിൽ നിന്ന്, ഉപദേശങ്ങളിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കാനേ നിവൃത്തിയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ പൗലോസിന്റെ ജീവിതം എത്രമാത്രം കലർപ്പില്ലാത്ത ക്രിസ്താനുകരണമായിരുന്നിരിക്കണം. അല്ലാതെ അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യാൻ കേവലം മാനുഷികമായി അവൻ തുനിയുമായിരുന്നില്ല. ദുഃഖത്തിലും ദുരിതത്തിലും ആനന്ദത്തിലും യുദ്ധത്തിലും ക്ഷാമത്തിലും മഹാമാരിയിലും എന്തിലും ഏതിലും സന്തോഷിക്കാൻ പൗലോസ് പരിശീലിച്ചിട്ടുണ്ട്. എങ്കിലും ഫിലിപ്പിയർ തനിക്ക് നൽകുന്ന സ്നേഹ സമ്മാനങ്ങളെയും പരിഗണനയുമെല്ലാം പൗലോസ് അത്യധികം നന്ദിയോടെ ഓർക്കുന്ന ഭാഗമാണിത്. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തിലും കാലത്തിലും മാറാതെ നിൽക്കുന്ന ദൈവത്തിന്റെ മഹനീയ ഭാവങ്ങളുടെ ശക്തി കൊണ്ടായിരിക്കണം അത്. ഇന്ന് ഏശയ്യായാലും സങ്കീർത്തനം 23 145 നാം കണ്ട ദൈവത്തിന്റെ അനന്തമായ സ്നേഹകാരുണ്യങ്ങൾ ഇതൊരു വ്യക്തിഗതാനുഭവമായി തീവ്രമായി പൗലോസ് അനുഭവിച്ചിട്ടുള്ളതാണ്. 2 കൊരിന്ത്യർ 12:9-10 നിനക്ക് എന്റെ കൃപ മതി. പൗലോസ് സ്വയം പര്യാപ്തനെന്ന് സെൽഫ് സഫിഷ്യന്റ് എപ്പോഴും അഭിമാനിക്കാറുണ്ട്. അവൻ സ്വയം പര്യാപ്തനാണ്, തനിയേയല്ല, ദൈവം കൂടെയുള്ളതിനാൽ എന്ന് മാത്രം. ഫിലിപ്പിയരുടെ ഈ ഔദാര്യശീലത്തെ സുഗന്ധപൂരിതമായ യാഗബലിയായാണ് ശ്ലീഹ വിശേഷിപ്പിച്ചത്. ലേവ്യർ 1:9 ദൈവത്തിന് സ്വീകാര്യമായ ബലി. സ്നേഹം ഒരു വാചക കസർത്തല്ല, യഥാർത്ഥ ശുശ്രൂഷ തന്നെയെന്ന് പാഠം. അതിനാൽ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ദൈവം നമ്മെ തന്റെ പുത്രന് അനുരൂപരാക്കി മാറ്റുന്നു. ഏശയ്യാ കണ്ട മഹത്വത്തിന്റെ അതേ ദർശനം, മനുഷ്യനോളം താഴ്ന്നിറങ്ങിയ പുത്രനിൽ വിളങ്ങിയ അതേ ദൈവമഹത്വം. ഇന്ന് സുവിശേഷത്തിലും പുത്രനോടുള്ള പിതാവിന്റെ ഈ പ്രിയം നാം കാണുന്നു. തന്റെ പുത്രന്റെ വിവാഹ വിരുന്നൊരുക്കി അതിഥികൾക്ക് വിരുന്ന് തയ്യാറായി എന്ന അറിയിപ്പ് കൊടുക്കുന്ന രാജാവ്. രണ്ടുതരം ക്ഷണങ്ങളുണ്ട് അക്കാലത്ത്. ഒന്ന് നേരത്തെ തന്നെ നടത്തുന്ന ക്ഷണം, പിന്നെ വിരുന്ന് തയ്യാറായി കഴിയുമ്പോൾ നടത്തുന്ന ഉടനെയുള്ള അറിയിപ്പ്. ക്ഷണങ്ങൾ നിരസിക്കാവുന്നതല്ല, പ്രത്യേകിച്ച് ഒരു രാജാവിൻ്റേത്. അതും ചില്ലറ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട്. അത് ഗൗരവതരമായ ഒരു രാജനിന്ദയായി മാറും. രാജാവിനെതിരെയുള്ള ആസൂത്രിതമായ ഒരു അട്ടിമറിയുടെ ചുവയുണ്ടതിന്. അതുകൊണ്ടാണ് രാജാവ് അത്ര ക്രൂദ്ധനാകുന്നത്, അവരെയെല്ലാം നശിപ്പിക്കുന്നതും. തന്റെ പുത്രനെ തള്ളിക്കളയുന്നവനോടുള്ള ദൈവത്തിന്റെ സമീപനത്തിന്റെ ഒരു അവതരണമായി നമുക്കിതിനെ കാണാം. യഹൂദ മത നേതാക്കൾക്ക് നേരെ ഈശോ നടത്തുന്ന 3-ാമത്തെ ഉപമയുടെ പ്രയോഗമാണിത്. 3-ൻ്റെയും അവസാനം പുതിയതും വ്യത്യസ്തവുമായ ഒരു പറ്റം ജനത്തെ ദൈവം വിളിച്ചു ചേർക്കുന്നുണ്ട്. ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണ്, പക്ഷെ അത് സ്വീകരിക്കുന്നവൻ ഏത് വിധേന പ്രവർത്തിച്ചാലും സാരമില്ല എന്ന മട്ടിൽ ചിന്തിക്കരുത്. ദൈവസ്വരത്തിന് അനുയോജ്യമല്ലാത്ത ജീവിതരീതി സ്വീകാര്യമേയല്ല. വിവാഹവസ്ത്രം ധരിക്കാത്തവൻ പടിക്ക് പുറത്താവുന്നത് അതുകൊണ്ടാണ്. ക്ഷണത്തോടൊപ്പം തന്നെ വിവാഹവസ്ത്രവും അവന് നൽകപ്പെട്ടതാണ്, എന്നാൽ അത് ധരിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. ക്രിസ്തുവിനെ വസ്ത്രമായി അണിയാൻ അവൻ കൂട്ടാക്കിയില്ല. ഇന്നലെ നാം കണ്ടിരുന്നു ഗലാത്യർ 3:27. അവൻ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയാണ്, വിലാപത്തിന്റെയും പല്ലുകടിയുടെയും അകമ്പടി മേളത്തിലേക്ക്. കാരണം കണ്ണീരും അവമാനവും മരണവും ദൈവം തുടച്ചു മാറ്റിയ ആ വിശുദ്ധ പർവ്വതത്തിൽ വിരുന്നിരിക്കാൻ അവൻ ഒരുങ്ങി വന്നില്ല. ഏശയ്യാ 25:8. അവിടെയാകട്ടെ, ദൈവം വിരുന്നിന് വിളമ്പിയത് തന്നെ തന്നെയായിരുന്നു. ആ ദൈവത്തെ ഭുജിക്കാനും രുചിക്കാനും അവനായില്ല.